ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹോം റെമഡിയാണ്. താരൻ നട്ട് എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ മുഴുവനായിട്ട് കളയാം എന്നുള്ളത്. ഇത് വീക്കിലി വൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. ആദ്യമായിട്ട് നമ്മളൊരു ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക, അതിൽ വെള്ളം നിറയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കൊള്ളാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നമ്മുടെ മുടി അനുസരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് കുറച്ച് ഹെയർ ഉള്ളൂ, തിക്ക് ഹെയർ അല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മതി. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു സ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതൊന്ന് ബോയിലാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊന്ന് തിളയ്ക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യുക. വെള്ളം ചെറുതായി തിളച്ച് വരുന്നുണ്ട്. അതൊന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെളിച്ചെണ്ണ വെച്ചിരിക്കുന്ന പാത്രം നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം എടുത്ത് മാറ്റാം. അതിനുശേഷം വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതിയാണ്. അത് നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി മുറിച്ചെടുത്ത് അതിൽ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹാഫ് എടുക്കുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം എനിക്ക് ഹെയർ കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഒരു ഹാഫിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് ലെങ്ത്തുള്ള ഹെയർ ആണെങ്കിൽ ഒരെണ്ണം വേണ്ടി വരും. ഇതിപ്പോൾ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ബേണിങ് സെൻസേഷൻ ആയിരിക്കും ഈ നാരങ്ങയുടെ ആസിഡ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിൽ വേറെ കുറച്ചുകൂടി പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ നല്ലതാണ് താരന്. ഇത് വേഗം താരം പോകാനായിട്ട് നല്ലൊരു എളുപ്പമാർഗ്ഗമാണ്. വീട്ടിൽ തന്നെയുണ്ട്, നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാരങ്ങ നമുക്ക് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. നാരങ്ങയുടെ കുരു നമ്മൾ എടുത്ത് മാറ്റുക. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്ന അലോവേരയാണ്. ഇത് നാംസ്കോൻ്റെ അലോവേരയാണ്, നാച്ചുറൽ അലോവേര ജെല്ലാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അലോവേര ഇല്ലാത്തതുകൊണ്ട് ഞാൻ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ഹൈലൈറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ അലോവേര യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഒന്നുകൂടി സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ അലോവേര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കൂടാതെ തന്നെ കുളിക്കും നല്ലതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് വെളിച്ചെണ്ണ, നാരങ്ങയും അതുപോലെ അരവേര ജെല്ലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമ്മുടെ തലയിലെ താരം പോകാനായിട്ട്. അത് വീക്കിലി വൺസൊക്കെ ഒരു മാസം രണ്ട് മാസമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു എഫക്റ്റാണ്. വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി വൺസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ താരം മുഴുവനായിട്ട് വേരോടെ പോകും. ഓക്കെ, അതിപ്പോൾ ആയിട്ടില്ല. നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി വരണം. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജെൽ പരുവായിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചും കൂടി ഒന്ന് മിക്സ് ആവാനുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു കോട്ടൺ വെച്ചിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ കൈ വെച്ച് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലയോട്ടിൽ ഫുള്ളായി എന്ന് വരില്ല. അപ്പോൾ നമുക്കിതൊരു കോട്ടൺ യൂസ് ചെയ്തിട്ട് തലയോട്ടിൽ ഫുള്ള്, തലയോട്ടി മാത്രമല്ല നമ്മുടെ ഹെയറിലും തലയോട്ടിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. കാരണം ഇതിൽ അലോവേര ജെല്ലൊക്കെ അടങ്ങിയിരിക്കുന്ന വെളിച്ചെണ്ണയും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയർ നല്ല സ്മൂത്താവും. ഒരു കണ്ടീഷണർ എഫക്റ്റ് കൂടി നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഇതേപോലുള്ളൊരു കോട്ടൺ എടുക്കാം. കോട്ടണിൽ ഇത് മുക്കിയിട്ട് നമുക്ക് തലയോട്ടിയിൽ, ഇത് തലയോട്ടിയിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടൺ എടുക്കുന്നത്. ഹെയറിലാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്താലാവും, തലയോട്ടിയിൽ ചില ഭാഗങ്ങളിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ കോട്ടൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ നമ്മുടെ തലയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതാണ്. വളരെ യൂസ്ഫുള്ളാണ്. മിക്ക പിള്ളേരെ തലയിൽ പോലും നമുക്ക് താരൻ വരുന്നുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് താരൻ മാറും. കൂടാതെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നടക്കില്ലേ.